وما خلقت الجن والانس الا ليعبدون. അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യരെ ഈ സംവിധാനങ്ങൾ നൽകിയ അല്ലാഹുവാണ് നമ്മോട് ചോദിക്കുന്നത്. നിങ്ങളെ നാം സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാനാണ്, അവനെ മാത്രം ആരാധിക്കാനാണ്. അല്ലാഹു തആല പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതിപാദിച്ചിട്ട് അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്, രണ്ടും മാർഗങ്ങളും നിങ്ങൾക്ക് നാം കാണിച്ചു തന്നിട്ടുണ്ട്, രണ്ടു മാർഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇമ്മാ ശാക്കിറ വ ഇമ്മാ കഫൂറ. കൂട്ടരെ, ഒന്നെങ്കിൽ നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകുക, അല്ലെങ്കിൽ നന്ദി കേട് പ്രവർത്തിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതിൽ നന്ദി കേട് കാണിച്ചുകൊണ്ട് നരകത്തിന്റെ അകത്തളത്തിലേക്ക് പോകുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടത് അല്ലാഹുവിന്റെ സംവിധാനങ്ങൾ ഉപയോഗം ിട്ട് നാം അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ, അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മുടെ മനസാക്ഷി നമ്മോട് മന്ത്രിക്കുന്നത് എങ്കിൽ, ഒന്നാമതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കളങ്കം ചേർത്താൻ കഴിയുകയില്ല, കളങ്കം ചേർത്താൻ കഴിയുകയില്ല. ഇന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്നാണ്. പക്ഷേ ആ ആശയത്തിന് കടകവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെ അല്ലാഹു അല്ലാത്തവരുടെ പിന്നാലെ ജനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ജാറങ്ങളുടെ പിന്നാലെ, ആൾ ദൈവങ്ങളുടെ പിന്നാലെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ ആലോചിക്കേണ്ടത്, നാം അല്ലാഹു അല്ലാത്തവരുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, അഭയം തേടിക്കൊണ്ടിരിക്കുമ്പോ, അവർക്ക് വല്ല കഴിവുമുണ്ടോ? പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ സർവേശ്വരനായ തമ്പുരാൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു ان الذين تدعون من دون الله لن يخلقوا ذبابا. സൂറത്തുൽ ഹജ്ജ് 73-ാം സൂക്തമാണിത്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ലുരിബ മസലുൻ, നിങ്ങൾക്ക് നാം ഒരു ഉദാഹരണം വരച്ചു കാണിക്കട്ടെയോ, ഫസ്തമിഉ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വ്യക്തമാക്കുന്നു, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരിലേക്കാണോ നിങ്ങൾ അഭയം തേടുന്നത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു അല്ലാത്തവരിലേക്കാണോ നിങ്ങൾ സമർപ്പണം നടത്തുന്നത്? അവർക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാനുള്ള കഴിവില്ല കേട്ടോ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാനുള്ള കഴിവില്ല കേട്ടോ. അവരുടെ മുന്നിലേക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന നിവേദ്യ വസ്തുക്കളിൽ വല്ലതും ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ആ ഈച്ചയിൽ നിന്ന് അതിനെ തിരികെ വാങ്ങാനും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, നിങ്ങൾ ഭരമേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കഴിയുകയില്ല. കൂട്ടരെ, നിങ്ങൾ ബലഹീനരായതുപോലെ അവരും ബലഹീനരാണ്, അവർക്ക് യാതൊരു കഴിവുമില്ല എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. എത്രമാത്രം അർത്ഥവത്താണ് അല്ലാഹുവിന്റെ ഈ വെല്ലുവിളി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്തവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യ് നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, അല്ലാഹു തആല പറയുകയാണ്, അവർക്ക് യാതൊരു കഴിവുമില്ല, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാനുള്ള കഴിവില്ല എന്ന് വാർത്താ മാധ്യമങ്ങൾ പരതുക. ആനുകാലിക സംഭവ വികാസങ്ങളൊന്ന് പഠിച്ചു നോക്കുക, എത്രമാത്രം അർത്ഥവത്താണ് ഈ വാക്ക് എന്ന് ബോധ്യപ്പെടുകയാണ്. ഈ അടുത്ത സമയത്താണ് കണ്ണൂർ ജില്ലയില് പെരിങ്ങന്തൂരി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ ഒരു ജാറമുണ്ട്, അലിയിൽ കൂഫി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജാറം. ആ ജാറത്തിലേക്ക്
ഏതാനും കള്ളന്മാര് പ്രവേശിക്കുകയാണ്. ജാറത്തിന്റെ മുന്നിലുള്ള വാതിൽ വെട്ടിപ്പുളർന്നിട്ട് അകത്തേക്ക് കടന്ന കള്ളന്മാര് ജാറത്തിന്റെ തലഭാഗത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്നിട്ട് 50,000 രൂപയോളം മോഷ്ടാക്കൾ എടുത്തുകൊണ്ടു പോകുകയാണ്. അടുത്ത ദിവസം ജാറ ഭാരവാഹികള് പത്രസമ്മേളനം നടത്തുന്നു. എന്തു പറഞ്ഞിട്ട് കള്ളന്മാര് കടന്നു 50,000 രൂപ കൊണ്ടുപോയിരിക്കുന്നു. കള്ളനെ കണ്ടുപിടിക്കാൻ അധികാരികൾ ജാഗ്രത പാലിക്കുക. പത്രസമ്മേളനം നടന്നു. എല്ലാ പത്രത്തിലും വാർത്ത വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, കണ്ണൂരിലെ രൂപത എന്ന പോലീസ് നായയുടെ സഹായം തേടിയിട്ടും കള്ളനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് കേരളത്തിലെ എല്ലാ വാർത്താ മീഡിയകളും പുറത്തുവിട്ടു എങ്കിൽ നാം ആലോചിക്കേണ്ടത് കണ്ണൂർ ജില്ലയിലെ മുസ്ലിം നാമധാരികള് ഇതരമത ആദർശ വിശ്വാസികള് അവരുടെ വീട്ടിൽ നിന്ന് വല്ല ഉരുപ്പടിയും നഷ്ടപ്പെട്ടാൽ, കുറെ ഭണ്ഡം നഷ്ടപ്പെട്ടാൽ, കുറെ പണം നഷ്ടപ്പെട്ടാൽ പ്രഭാതമാകുമ്പോൾ ഓടുകയാണ് എവിടേക്ക്? അലിയിൽ കൂഫിയുടെ ജാറത്തിന്റെ അടുക്കലേക്ക്. അവിടെ ചെന്നിട്ട് രണ്ട് കൈകളും ജാറത്തിന്റെ നേരെ ഉയർത്തിയിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നു, തങ്ങൾ അവരുടെ എന്റെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനെ തിരികെ വാങ്ങിത്തരേണ്ട ബാധ്യത അങ്ങയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാറത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പൊട്ടി കരയുന്ന മുസ്ലിം നാമധാരികളെയാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങന്തൂരിലെ അലിയിൽ കൂഫിയുടെ ജാറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല പറയുകയാണ് കൺമുമ്പിൽ നിന്ന് 50,000 രൂപ നഷ്ടപ്പെട്ടിട്ട് ആ കള്ളൻ എവിടെ പോയി എന്നോ, ആ പണം തിരികെ വാങ്ങി കൊടുക്കാനോ കഴിവില്ലാത്തവരുടെ മുന്നിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൂട്ടരെ? ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല അല്ലാഹു തആല പറയുന്നത് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും സൃഷ്ടിച്ചതായിട്ട് ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളൊന്ന് കാട്ടിത്തരൂ എന്ന് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തുകയാണ്. സുഹൃത്തുക്കളെ, സാധ്യമല്ല. എന്നിട്ടും നാം എന്താ ചെയ്യുന്നത്? അല്ലാഹു അല്ലാത്തവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് അഭയം തേടുകയാണ്, യാചിക്കുകയാണ്. അവരോട് അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസത്താൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഭാവി അറിയാൻ ആർക്കെങ്കിലും കഴിവുണ്ടോ? ആർക്കെങ്കിലും കഴിവുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു അല്ലാത്തവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് അഭയം തേടാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഇന്ന് മനുഷ്യര് ജോത്സ്യന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു, മന്ത്രവാദികളുടെ പിന്നാലെ, പുരോഹിതന്മാരുടെ പിന്നാലെ, ജാറങ്ങളുടെ പിന്നാലെ പോകുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? ഭാവി പ്രവചനം നടത്തുന്നതിന് വേണ്ടി, ഭാവി അറിയുന്നതിന് വേണ്ടി. അല്ല എന്താ പറഞ്ഞത്? മനുഷ്യരെ, നിങ്ങളുടെ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടത്തെയും ഹൃദയത്തിന്റെ അകത്തളത്തിൽ മറച്ചു വെച്ച രഹസ്യങ്ങളും അറിയുന്നത് ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഭാവി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും ഭാവി പ്രവചിക്കാൻ, രഹസ്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എങ്കിൽ ഒന്നാമതായിട്ട് അതിന് അർഹതയുണ്ടാകേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാകണമായിരുന്നു. കാരണം എന്തേ? ആരാ ഇബ്രാഹിം നബി? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖലീലുല്ലാ എന്ന അല്ലാഹുവിന്റെ സുഹൃത്ത് എന്ന് നാമകരണം കൊണ്ട് അനുഗ്രഹീതനായ ഒരു പ്രവാചകനെയാണ് ഇബ്രാഹിം നബിയിലൂടെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് ഏതാനും ചില വിരുന്നുകാർ വന്ന രംഗം പരിശുദ്ധ ഖുർആൻ ഉല്ലേഖനം ചെയ്യുന്നുണ്ട്. ചരിത്രം പറയല് എന്റെ ലക്ഷ്യമല്ല എങ്കില്
എൻ്റെ ലക്ഷ്യമല്ല. എങ്കിലും സുഹൃത്തുക്കളെ, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മാത്രം ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് വിരുന്നുകാർ വന്നു. വിരുന്നുകാരെ കണ്ടപ്പോൾ ആദിത്യമര്യാദ പാലിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇബ്രാഹിം നബി ഒരു മൃഗത്തെ പിടിക്കുന്നു, അതിനെ എറിക്കുന്നു, മാംസം ഉണ്ടാക്കുന്നു, അതിഥികളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അവരത് ഭുജിക്കാൻ തയ്യാറാകുന്നില്ല, അത് ആഹരിക്കാൻ തയ്യാറാകുന്നില്ല. ഇബ്രാഹിം നബിക്ക് മനസ്സിലാകുന്നില്ല, ആദിത്യമര്യാദ പാലിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് മാംസം ഉണ്ടാക്കിയത്, അവരത് കഴിക്കാൻ തയ്യാറാകുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇബ്രാഹിം നബിയോട് അവർ ചോദിക്കുന്നു, ഇബ്രാഹിമേ ഞങ്ങൾ ആരാണെന്നറിയുമോ, ഞങ്ങൾ ആരാണെന്നറിയുമോ? ഇബ്രാഹിം നബിക്ക് മറുപടിയില്ല.